ഇനി നമുക്ക് അടുത്ത് വരുന്ന അതിഥി ദേവിക്ക് ഏറ്റവും അടുത്ത കുറച്ച് ആൾക്കാരാണ് വേദിയിലേക്ക് വരുന്നത്. നമുക്ക് പ്രേക്ഷകർക്കായിട്ട് ഗവി വേണി കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തണം. ഇത് എന്റെ ഫസ്റ്റ് ബേബി വിദ്യ ഉണ്ണി. I was born in the US, so I think like this. Okay. Thrissur, my father is from Thrissur. Thrissur, okay. എങ്ങനെയാ ദിവ്യ, നല്ല കുക്കാണോ? എന്ത് പറയണം എന്ന രീതിയിലാണ് അങ്ങോട്ട് നോക്കുന്നത്. She looks good cooking. That's all. ഇന്നലെ രാത്രി എല്ലാം പറഞ്ഞു അതൊക്കെയാണ് പറയുന്നത്. ദിവ്യ ഒരു നർത്തകി എന്ന രീതിയിൽ വേർത്താൻ തക്കെ വണ്ണം എനിക്കറിയാം നൃത്തത്തെ കുറിച്ച് അറിവ് അദ്ദേഹത്തിന് ഇല്ല. പക്ഷെ ആസ് എ ഹസ്ബൻഡ്, ഹൗ സപ്പോർട്ടീവ് ആർ യൂ? ഹൗ ഡു യു സീ ഹർ ആസ് എ ഡാൻസർ? ഐ ഓൺലി സ്റ്റാർട്ടഡ് ടു ലവ് ആർട്ട് വെൻ ഐ മാരീഡ് ഹർ. ഷീ റിയലി ഓപ്പൻഡ് മൈ ഐസ് ടു ഡാൻസ് ആൻഡ് ഓൾ ഫോംസ് ഓഫ് ആർട്ട്. ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ദി ഇൻട്രസ്റ്റ് ഫ്രം ഹർ, സോ ഐ താങ്ക് ഹർ ഫോർ ദാറ്റ്. ആക്ച്വലി ഫസ്റ്റ് സുധീരനെ കാണുന്നത് ഡാൻസ് കോസ്റ്റ്യൂമിലാണ്. പിന്നെ വേറൊരു കോമഡി ഉള്ളത് ആദ്യം സുധീർ കാണുന്ന പടം ആകാശങ്കയാണ്. അപ്പോ സുധീർ എപ്പോഴും പോയാ മാക്സിമം അത്രയും ആ കോലത്തിലേക്കല്ലേ എത്തുള്ളൂ. സോ വന്നാലും സോ പക്ഷേ ഹീസ് വെരി, ഇങ്ങനെയൊക്കെ പറയണതാണ് കേട്ടോ, സുധീർ ഇസ് വെരി നോളജബിൾ. അവിടെ ജനിച്ച് വളർന്നതാണെങ്കിലും നമ്മുടെ കൾച്ചറിനെ പറ്റിയും അങ്ങനെ സ്നേഹം കൾച്ചറിനോട് ഇല്ലെങ്കിൽ ഇത്രയും ആസ്വദിക്കാനും സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല. Let's talk to the budding actress Divya. Hi. Hi. Divya പറഞ്ഞു എന്റെ ഫസ്റ്റ് ബേബി ആണ്. ട്രൂ ആണ് കേട്ടോ അത്. ഇപ്പോഴും ഞാൻ ബേബി ആണല്ലേ. പിന്നെ തീർച്ചയായിട്ടും. എത്ര വയസ്സ് വ്യത്യാസം ഉണ്ട് രണ്ടുപേരും? 10. എല്ലാരും ഇങ്ങനെ പറയും. ബട്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു സിസ്റ്റർനേക്കാളും കൂടുതൽ എപ്പോഴും ഭയങ്കര കെയറിങ് ആയിരിക്കും, ഭയങ്കര പ്രൊട്ടക്റ്റീവും കൂടെയാണ് ചേച്ചി. അമ്മയെ പോലെ, കൂടുതലും അമ്മയെ പോലെയാണ്. സുധീർ പറയും പാവം വിദ്യ, ഷീ ഹാസ് ടു മദേഴ്സ്. യെസ് സീരിയസ്ലി, ഐ ഹാവ് ടു ഡീൽ വിത്ത് മൈ മോം ആൻഡ് ഹർ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊന്നും വിദ്യ തീരെ കുഞ്ഞായിരിക്കുമ്പോഴാണ് ചേച്ചി കല്യാണം കഴിഞ്ഞപ്പോൾ. ചേച്ചിയുടെ എനിക്ക് ഓർക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, എൻ്റെ ചൈൽഡ്ഹുഡ് ഒക്കെ ഭയങ്കര കളർഫുള്ളാണ്. ബിക്കോസ് എപ്പോഴും ചേച്ചിയുടെ പ്രോഗ്രാമാണ്, ഡാൻസ് പ്രോഗ്രാം, ഡാൻസ് പ്രോഗ്രാം. എനിക്ക് എക്സാമിൻ്റെ തലേ ദിവസമാണെങ്കിലും എക്സാമിൻ്റെ അന്നാണെങ്കിലും വീല പ്രോഗ്രാംസ്. പക്ഷേ എല്ലാ സൂപ്പർ സ്റ്റാർസിനെ മടിയിലിരുന്നിട്ടുള്ള ഒരു ഒരു വ്യക്തി. പിന്നെ ലൈക്ക് ഷീസ് നെവർ അറൗണ്ട്, ഷീസ് നെവർ ഹോം. പക്ഷേ എപ്പോഴും ഷീസ് വിദ്യ വന്നിട്ട് ഇപ്പൊ ഒരു സിനിമ ചെയ്തു അല്ലേ? ഒരു സിനിമ ചെയ്തു. ചേച്ചിയോട് ചോദിച്ചിരുന്നു അതിനു മുമ്പ്, ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് ചേച്ചി, ഞാൻ പോണോ വേണ്ടയോ ചോദിച്ചിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ഭയങ്കര എൻകറേജിങ് ആണ്. ചേച്ചി കണ്ടു, പടം കണ്ടു, ഡോക്ടർ ലവ് കണ്ടു, നന്നായിട്ടുണ്ടായിരുന്നു. ചേട്ടനോ? ഇന്ന് ദിവ്യാവണ്ണി എന്ന് പറയുന്ന എന്റെ സുഹൃത്തു നിന്ന് തന്നെ തുടങ്ങാം. എന്റെ സുഹൃത്തിന്റെ എല്ലാം ഒരു കണ്ണാടി പോലുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇന്ന് ഇവിടെ എത്തിയത്. ഓ പിള്ളേ, ദിവ്യ ഉണ്ണി എന്ന എൻ്റെ സുഹൃത്തു നിന്നും ഞാൻ തുടങ്ങട്ടെ. എൻ്റെ കൂടെ എൻ്റെ കോളേജിൽ എൻ്റെ സ്കൂളിൽ പഠിച്ച സുഹൃത്ത്, അങ്ങനെ ഭവൻ സുധ്യ. നോ ടോക്കിംഗ്. ഓക്കേ പറയാ, ബി ക്വയറ്റ്. ഇന്നിവിടെ നിങ്ങൾ കണ്ടത് ദിവ്യ ഉണ്ണി എന്ന
എൻ്റെ സുഹൃത്തിനെ മാത്രമല്ല നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലെ ഒരു അംഗത്തെയാണ് അല്ലേ. ദിവ്യയുടെ വീട്ടുകാരെയും ദിവ്യയുടെ സുഹൃത്തുക്കളെയും ഞാൻ വേദിയിലേക്ക് ഒന്നുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം ഇങ്ങനെ ഒരു പ്രോഗ്രാമിലൂടെ എനിക്ക് ഒരുപാട് പേരെ കാണാൻ കഴിഞ്ഞു. മനസ്സിൽ കാണണം എന്ന് ആഗ്രഹിച്ചിരുന്നവരെ ഒത്തിരി പേരെ കാണാൻ കഴിഞ്ഞു. ശരിക്കും ഞാൻ ഈ പ്രോഗ്രാമിന് വേണ്ടി കാറിൽ കയറുമ്പോൾ ഒരു കൊച്ചു കൊച്ചിൻ്റെ എക്സൈറ്റ്മെൻറ്റോടുകൂടി, അയ്യോ ആരൊക്കെ എനിക്ക് വരെ എന്തായാലും അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റോടുകൂടിയായിരുന്നു. ഞാനിങ്ങനെ കണ്ണൊക്കെ അടച്ച് അമ്മ പറയാം എന്നെ ചെറുപ്പത്തിൽ കുളിപ്പിക്കുമ്പോൾ ഇങ്ങനെ കൈ കുറയുടെ സ്വഭാവം, പക്ഷേ ആര് ഇന്ന് കാറിലിരുന്നോ ആരായിരിക്കും വരെ, അങ്ങനെ അങ്ങനത്തെ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഈ പ്രോഗ്രാമിന് വരുമ്പോൾ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ടൈം. കഥ ഇതുവരെയുടെ പുതിയ മനോഹരമായ എപ്പിസോഡുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തും. അതുവരെയും ശുഭരാത്രി.